ഹായ്, രാവിലെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രാവിലെ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് രാവിലത്തെ പരിപാടികൾ തുടങ്ങിയാലോ. ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കണം. ഇന്നലെ അപ്പത്തിനരയ്ക്ക് ചെറിയൊരു വീട് നിങ്ങൾക്ക് ഇട്ട് തന്നായിരുന്നു, അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പം അപ്പത്തിൻ്റെ മാവ് റെഡിയുണ്ട്. അപ്പം അതിൻ്റെ കൂടെ മുട്ടക്കറി വെക്കണോ മുട്ട മപ്പാസ് വെക്കണോ എന്തോന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അത് അന്നേരം എന്താ തോന്നുന്നു വെച്ചാൽ അതുപോലെ ചെയ്യണം. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചക്കലത്തെ നിന്ന് വെജിറ്റബിൾ റൈസ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്നത്തെ പ്ലാൻ ഇതൊക്കെയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം നമുക്ക് എന്താ പറയുന്നത്, മുട്ട വേവിക്കാനില്ല. അതിനുവേണ്ടി ഞാൻ കുക്കറിൽ വെള്ളം അടപ്പ് വെച്ചു. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും മുട്ട വേവിക്കുന്നത് കുക്കറിനകത്താണ് കേട്ടോ. അതാകുമ്പോൾ വേഗം നങ്ങാവും. ഒരു വിസിലാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. പക്ഷെ ഒരു പ്രശ്നം കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ടിയ മുട്ട ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പണി കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉടഞ്ഞ് അതിനകത്തെല്ലാം മിക്സായിട്ട് അങ്ങനെ എനിക്ക് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ എത്ര നോക്കി ഇട്ടാൽ കൂടിയും ചില മുട്ടകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് അടയ്ക്കാം. ഇപ്പോൾ ഞാൻ പറയാറില്ല, വാഷർ ഒന്ന് നനച്ചിട്ട് വേണം വാഷർ ഇടാൻ. അപ്പോൾ അത് അവിടെ നിന്ന് വേവിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, പിന്നെ എന്നാ ഓക്കെ മുട്ട മപ്പാസ് തന്നെ വെക്കാം. കാരണം ചിലപ്പോൾ കുറച്ച് കൂട്ടുകാർ ചോദിച്ചാൽ അതിൻ്റെ റെസിപ്പി ഇട്ടതാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുട്ട മപ്പാസ് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ വെജിറ്റബിൾ കട്ടുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പരിപാടി നടത്താം. അപ്പോൾ ഞാൻ എല്ലാ പച്ചക്കറികളോടും ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. മുട്ട മപ്പാസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ എന്താ പറയുന്നത് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാനും എല്ലാ പച്ചക്കറികളും കൂടെ ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് സെപ്പറേറ്റ് ആക്കാം. ആദ്യം ഞാൻ വെജിറ്റബിൾ റൈസിന് ക്യാരറ്റ്, ബീൻസ്, ഉരുളൻകിഴങ്ങ്, ചെറിയൊരു സവാള ഇത്ര എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ പച്ചപ്പട്ടാണി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേങ്കിൽ പച്ചപ്പട്ടാണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചപ്പട്ടാണി എടുക്കുന്നില്ല. വെജിറ്റബിൾ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പച്ചപ്പട്ടാണിയും കൂടെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ കൂടെ കോളിഫ്ലവർ ആഡ് ചെയ്യുന്നവർക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം, അത് നല്ലതാണ്. ഞാനിപ്പം ഇത് മൂന്നും എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഈ പച്ചക്കറി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. നമ്മളുടെ മുട്ട വെന്തിട്ടുണ്ട്. അപ്പം അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് സൈഡിലോട്ട് വെക്കാം. ഓക്കെ, സമയമായി. ഇനി എളുപ്പം എളുപ്പം പണി ചെയ്യണം. രാവിലെ ആയി കഴിഞ്ഞാൽ ഫുൾ ബിസിയാണ്. ആദ്യം നമുക്ക് എന്താ പറയുന്നത് മപ്പാസിനുള്ള സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കാം. ഞാൻ വലിയ ഷെഫ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കറികളൊന്നും അല്ല വെക്കുന്നത്. ഞാൻ എനിക്കറിയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരുത്തണമെങ്കിൽ വരുത്താം. പക്ഷേ എങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. ഞാൻ മുട്ട മപ്പാസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. ചിലവർ എനിക്ക് പപ്പാസ് എന്ന് വരുത്തുള്ളൂ കേട്ടോ, സോറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പോലെ നമ്മൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചിട്ട് എനിക്കിപ്പോൾ ഈ മപ്പാസ് എന്നുള്ളത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ചിലവർ ഉള്ളി മാത്രം എടുത്തിട്ട് ചെയ്യും. ഞാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ മൂന്ന് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് വരാനും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഉരുളൻകിഴങ്ങ് അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം കേട്ടോ. ഞാനിപ്പം ഇതിനകത്ത് ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് മുട്ടയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ മപ്പാസ് വെക്കുന്നത്. ഞാനിതിനകത്തൊരു മൂന്ന് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ടാണ് ഞാൻ മുറിക്കുന്നത് കേട്ടോ. ഒത്തിരി വലുതായിട്ട് മുറിക്കുന്നില്ല, ചെറിയ പീസായിട്ട് മുറിക്കുന്നത്. ചെറിയ പീസായിട്ട് മുറിച്ചാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വേഗം വേവും. പിന്നെ എന്ന് വെച്ചാൽ വലിയ വലിയ പീസായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനൊരു ഇതാണ്. പക്ഷെ ചെറിയ പീസായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും പറക്കി കഴിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ പീസായിട്ട് മുറിക്കുന്നത്. ഈ ഉരുളൻകിഴങ്ങ് എപ്പോഴും മുറിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകണം കേട്ടോ. അതിനകത്ത് കുറച്ചൊരു ഇതുപോലെ ഉണ്ട്, ഒരു എന്താ പറയുന്നതിന് കറയുന്നല്ല, എന്തോ ഒരു ഇതുണ്ട്. അതൊന്ന് കഴുകിയേ വെച്ച് നമ്മൾ കറിക്കകത്തിടണം. ഞാൻ തൊലി കളഞ്ഞിട്ട് ഞാൻ കഴുകിയതാണ്. എന്നാൽ കൂടി ഇത് ഒന്നും കൂടെ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിലങ്ങ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് സവാള അരി. സവാള സ്ലൈസായിട്ട് കനം കുറച്ച് അരിയാണ് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് റെഡിയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. പക്ഷേ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നില്ല,
നിങ്ങളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് അങ്ങനെ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് ചേർക്കാം, കണ്ടില്ലേ, മൂന്നര ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങ് ചതച്ച് വെക്കാം. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. മുട്ട മപ്പാസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പം അതിൻ്റെ കൂടെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്താൽ മതി, ഇപ്പം എനിക്ക് പേസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടുകൂടെ പെട്ടെന്ന് ഇച്ചിരി എടുത്തങ്ങ് ചതച്ചിടുവാണ്, കണ്ടില്ലേ. അപ്പം അത് റെഡിയുണ്ട്. അപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ. ചീനിച്ചിട്ട് അടുപ്പ് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക്, അത് കഴിഞ്ഞിട്ട് ഒരു നുള്ളി പെരിഞ്ചീരകം, മൂന്ന് ഏലയ്ക്ക, മൂന്ന് ഗ്രാമ്പു, ഒരു കഷ്ണം കറുവപ്പട്ട, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു പീസ് മസാല. എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ ഇത്ര സാധനമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കങ്ങ് സവാള ഇടാം. ഞാൻ മൂന്ന് സവാളയാണ് എടുത്തത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. സവാള ഫ്രൈ ആവുന്ന നേരത്തിന് റൈസിനുള്ള പച്ചക്കറി അരിയ നമുക്ക്, അതിന് ഞാൻ ക്യാരറ്റും ബീൻസും ആണ് എടുത്തേക്കുന്നത്. കുറച്ച് പിന്നെ ബീൻസ് വിളഞ്ഞതുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഞാൻ ബീൻസിൻ്റെ ആ പയറുണ്ടല്ലോ അത് കുറച്ചുണ്ട്, അതും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അല്ലാതെ പച്ചക്കറി ആയിട്ട് ഞാൻ ക്യാരറ്റും ബീൻസും ചേർക്കുന്നത് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. നമുക്ക് പപ്പാസിന് നമ്മൾ സവാള ചേർത്തിട്ടുള്ളൂ, സവാള ഫ്രൈ ആവുന്നുണ്ട്. ഇനിയാണ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, നമ്മൾ ഇതിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര എരിവിന് എത്ര പച്ചമുളക് വേണം അതിനനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, അഞ്ചാറ് ഏതെങ്കിലും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം മൂന്ന് ഉരുളൻകിഴങ്ങാണ് എടുത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ആവണം. ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഉള്ളി ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഉരുളൻകിഴങ്ങ് വേവാനുള്ള വെള്ളം വെച്ചാൽ മതി. കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് തേങ്ങ ചേർക്കാനുണ്ട്, അതുകൊണ്ട് ഉരുളൻകിഴങ്ങ് വേവാനുള്ള വെള്ളം വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു നിരപ്പനെ വെള്ളം വെച്ചാൽ മതി. നമ്മൾ അന്നേരം സവാള വഴറ്റാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് ഇവിടെ ഇരുന്ന് വേവട്ട്. ഇത് വേവാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതവിടെ നിന്ന് വേവട്ട്. ആ നേരത്തിന് നമുക്ക് ഇതിന് അരയ്ക്കാൻ തേങ്ങ വേണം. അപ്പം തേങ്ങ തിരുമിയതില്ല കേട്ടോ, അപ്പം നമുക്ക് എളുപ്പം നിശ്ചി തേങ്ങ തിരുമിയെടുക്കാം. അത് കഴിഞ്ഞ് മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ. നിങ്ങൾക്ക് തേങ്ങാപ്പാലാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാല് അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് ചേർക്കാം. ഞാൻ ഈ തേങ്ങ അങ്ങനെ അരച്ചിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ പാൽ എടുക്കുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് അധികം പാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അരച്ച് നൈസായിട്ട് അങ്ങ് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുളൻകിഴങ്ങ് വേവാൻ വെച്ചായിരുന്നു, കണ്ടില്ലേ. അത് നന്നായിട്ട് വെള്ളം വറ്റി. എന്നിട്ട് ഇനി ഉരുളൻകിഴങ്ങ് വെന്തോന്ന് നോക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഞാനങ്ങനെ തേങ്ങ അരച്ച് ചേർത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി ഇതിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം, ഭയങ്കര കട്ടിയായിപ്പോയി. വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മപ്പാസ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം പോലെ ഇരിക്കാനും പാടില്ല, ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല കേട്ടോ. ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ആ വെള്ളം ഒന്ന് വറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പച്ചമല്ലി പൊടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ചേർക്കാനുള്ളത് എന്താണ്, നമ്മൾ മുട്ട മപ്പാസല്ലേ വെക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ കൂടി ഇനി നമുക്ക് മുട്ട ചേർക്കണ്ടേ.
അപ്പൊ നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചേർക്കാനുള്ള മുട്ട വേവിച്ചത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും ഒരെണ്ണം പോലും, സോറി, ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചിട്ട് ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് വേഗം പൊളിച്ചെടുക്കാൻ പറ്റും. അതില്ലേ, ചില ദിവസം ഇത് ഇളക്കാൻ ഭയങ്കരം പാടാണ്, ചില ദിവസം വേഗം ആവും. ഇന്നെന്തോ കുഴപ്പമില്ല, നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പൊ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് ഉപ്പ് നോക്കിക്കോണം. എനിക്കൊരല്പം ഉപ്പ് കുറവുണ്ട്, ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവട്ടെ. ഇപ്പം പപ്പാസ് റെഡി ആയിട്ടുണ്ട്, പപ്പാസ് അല്ല മപ്പാസ് റെഡിയുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കണം. അപ്പത്തിൻ്റെ മാവ് റെഡിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്തായാലും പറഞ്ഞല്ലോ, ഞാൻ അപ്പത്തിൻ്റെ മാവ് ആണെങ്കിലും ഉണ്ടാക്കുന്ന ദോശക്കല്ലല്ലോ കേട്ടോ. ഇന്ന് അപ്പൂസിന് ഞാനിന്ന് അപ്പവും മപ്പാസ് കറിയും കൊടുത്തു വിടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി റൈസ് ആയിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ റൈസ് ആക്കിയിട്ട് പിന്നെ അവന് കൊടുത്തു വിടണം. പിന്നെ അവന് ഇവിടെ അടുത്ത സ്കൂൾ കൊണ്ട് കൊടുക്കണം. ഇത് അവൻ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും. പക്ഷേങ്കിൽ ഇപ്പം എന്താ പറയുന്നത്, സമയമായി, മപ്പാസ് കറി അപ്പുറത്തോട്ട് മാറ്റി. അപ്പോൾ ഈ അടുപ്പയിൽ നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഇച്ചിരി എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതുകൊണ്ട് തന്നെ അങ്ങ് ശ്രദ്ധ ചെയ്യും. ചിലപ്പോൾ സവാള ഇട്ട് ഇത് ചെയ്യും. എന്താ എളുപ്പത്തിൽ കിട്ടുന്ന അതങ്ങ് ചെയ്യും. ഇതിപ്പോൾ സമയമായി, ഇപ്പം അത് എടുക്കാൻ നേരമില്ല. ഓക്കെ, എൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേവട്ടെ. അപ്പം നമ്മളുടെ അപ്പം ദോശ റെഡി ആയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ അപ്പത്തിൻ്റെ മാവ് ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അപ്പം ദോശ അല്ലെങ്കിൽ ദോശയപ്പം എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്തില്ലേ, പക്ഷെങ്കിൽ എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് കണ്ടോ, കണ്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പൂസിനൊന്നും കഴിക്കാൻ കൊടുക്കട്ടെ. േസ്റ്റ് വന്നോടെ ഒരെണ്ണം മതി, ഒന്ന് തന്നാൽ മതി. അപ്പോ പിന്നെ റൈസ് വേണ്ട, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. ഇത് തന്നെ കൊണ്ടാക്കാൻ വിചാരിച്ചു. ടൈമായ നമുക്ക് അർജന്റ് എന്തെങ്കിലും ആവണോ എന്ന് വിചാരിക്കുമ്പോൾ വേഗം ആവത്തേ ഇല്ല, പതിയാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ സമയമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ചിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് വരുമ്പോഴത്തേനും കഴിഞ്ഞിരിക്കും. എല്ലാം അങ്ങനെയാണ്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ലേറ്റായിരുന്നു. വേഗം ആവണം എന്ന് ആയിരിക്കും ആവത്തേ ഇല്ല. ഞാൻ സൈഡിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതല്ലേ, അപ്പൊ ഞാൻ അപ്പൂനി അപ്പം ഉണ്ടാക്കി കറിയൊക്കെ ആക്കി പാക്ക് ചെയ്ത് അവനെ വിടട്ടെ. അപ്പം അപ്പൂസിന് ഞാൻ അപ്പവും മുട്ടക്കറിയും കൊടുത്ത് വിട്ട് കേട്ടോ. അവൻ ഇന്ന് അത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ അടപ്പ് വെച്ചു. ഇതിലേക്ക് കുറച്ച് എണ്ണ, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യിൽ ചെയ്യുന്നവർക്ക് നെയ്യിൽ ചെയ്യാം, എണ്ണയിൽ ചെയ്യുന്നവർക്ക് എണ്ണയിൽ ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എണ്ണയുടെ കൂടെ ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് നെയ്യ് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തന്നെയായിരുന്നു. ഇനി ഇത് ഈ ബട്ടറും ഈ എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം, ഒന്ന് മെൽറ്റ് ആവണം. കാരണം വെച്ചാൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ ബട്ടറിനകത്ത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അത് വേഗം അങ്ങ് ഡ്രൈ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ ഇട്ടത്. അപ്പോൾ അത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പും, 2-3 ഏലയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാർ പോലത്തെ സാധനം വരുമല്ലോ അതെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബിരിയാണിക്ക് നമ്മൾ ചേർക്കുന്ന മസാലകൾ ഇങ്ങനത്തത് ഏത് സാധനം ഉണ്ടെങ്കിലും ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് ഇന്നതൊന്നുമില്ല, നിങ്ങൾക്ക് മസാലയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത് ഇത്ര സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പം അത് ഇത്ര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു.
അതിൻ്റെ കൂടെ കുറച്ച് ബിരിയാണി ഇല ഒരു മൂന്നെണ്ണ. ഓക്കെ, അതൊന്ന് ഫ്രൈ ആകുമ്പോൾ ഇതിലേക്ക് അരമുറി സവാള, ആ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ്, ബീൻസ്, അതിൻ്റെ കൂടെ ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ, നീളത്തിൽ അരിഞ്ഞത്, അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് ഞാൻ അരിഞ്ഞിട്ട് വെള്ളത്തിനകത്ത് സെപ്പറേറ്റ് ഇട്ടിരുന്നതാണ്. അപ്പോൾ സവാള വഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്ര പച്ചക്കറി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബീൻസ് പയർ കേട്ടോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകും. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന നേരത്ത് ഞാൻ ഇതിനെ അപ്പുറത്തോട്ട് മാറ്റുകയാണ്, ബാക്കിയുള്ളവർക്കും കഴിക്കാനുള്ളതും ഉണ്ടാക്കിക്കോട്ടെ. പിന്നെ എന്താണെന്നറിയത്തില്ല, ഇത് മൊത്തത്തിൽ ലേറ്റായി കേട്ടോ, അല്ലെങ്കിൽ വേഗം പണിയാവുന്നു, ഇന്ന് എന്തെന്ന് മനസ്സിലാവുന്ന ചില ദിവസം എനിക്ക് അങ്ങനെ പണി നീങ്ങത്തേ ഇല്ല. ഇന്ന് സംഭവിച്ച കാര്യം എൻ്റെ കൂട്ടുകാരോട് പറയട്ടെ, എനിക്ക് ഓർക്കുമ്പോൾ ചിരിയും വരും. ആക്ച്വലി ഞാൻ രാവിലെ ഭയങ്കര ബിൽഡപ്പിൽ അപ്പം, മുട്ട, മപ്പാസ്, വെജിറ്റബിൾ റൈസ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. ഇന്ന് എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്താ പറയുന്നത്, അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചത് കൊണ്ട് പിന്നെ അതിനകത്ത് വേറെ വലിയ പണിയൊന്നും ഇല്ലേ, ജസ്റ്റ് അപ്പം ചുട്ടാൽ മതി. ഞാൻ മുട്ട മപ്പാസ് ഉണ്ടാക്കി വന്നപ്പോഴത്തേന് ഏതാണ്ട് ഒരു മണിക്കൂറോളം ടൈമായി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക്, അയാൾ കറക്റ്റ് 7:30 ആയപ്പം ഇലക്ട്രിക്കലുകാരൻ അതിൻ്റെ പണി ചെയ്യാൻ വന്ന് 2 ലൈറ്റ് ഇതായിപ്പോയായിരുന്നു. അപ്പം അത് മാറ്റാൻ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവരവിടെ വിളിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചെയ്യുന്നു. അപ്പോഴത്തേന് അപ്പൂസ് റെഡിയായി വന്നു. അപ്പൂസിന് ശരി, ഓക്കെ ഫൈൻ, അപ്പൂസിന് പിന്നെ ഉച്ച ഒരു 3 മണി 3:30 ആകുമ്പോൾ അപ്പൂസ് ഇന്ന് വരും, സാറ്റർഡേ ആയതുകൊണ്ട്. അപ്പോട്ട് അവൻ വന്നിട്ട് റൈസ് കഴിക്കും എന്ന് വിചാരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അവൻ ഉച്ചക്കത്തേന് ഞാൻ അപ്പവും ഇത് മപ്പാസറിയും കൊടുത്തു വിട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഇലക്ട്രീഷ്യൻ പോയപ്പോഴത്തേന് 8 മണിയായി. ഞാൻ വെച്ച് ശരി, ഇലക്ട്രീഷ്യൻ അങ്ങോട്ട് പോകുമ്പോഴത്തേന് പതിയെ ചോറങ്ങ് റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെജിറ്റബിൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ട് നിന്ന്. അപ്പോഴത്തേന് ഇലക്ട്രീഷ്യൻ പോയി വേഗം വെക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാം അച്ഛൻ അവിടെ റെഡിയായിട്ട് വന്ന് നിൽക്കുന്നു. എന്താ ചെയ്യുന്നത്, പെട്ടെന്ന് എളുപ്പം ശരി, എന്നാൽ അവനെ കഴിക്കാനേ, കറി റെഡി ഉണ്ടല്ലോ, എളുപ്പം അപ്പം ഉണ്ടാക്കി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛക്ക് ഞാൻ അപ്പം ഉണ്ടാക്കി കഴിക്കാനേ എടുക്കുന്ന സമയത്ത് മറ്റേ ആൾ, മൂത്ത ആൾ വന്ന് നിന്നിട്ട് അമ്മ റെഡി ആയിരുന്നു. എനിക്ക് ഷോക്ക്. ഞാൻ പിന്നെ ശരി, ആ റെഡി ആയെന്ന് പറഞ്ഞിട്ട് എളുപ്പം പിന്നെ അപ്പം ഉണ്ടാക്കി എൻ്റെ അച്ഛയ്ക്കും മൂത്ത മകനും കഴിക്കാൻ കൊടുത്തു. കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇനി റൈസ് ആവുന്നതേ ഉള്ളൂ, ഇപ്പം എന്നാ ചെയ്യുന്നത്, ഞാൻ ഉച്ചയ്ക്ക് അവിടെ കമ്പനിയിൽ കൊണ്ടുതരാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ അപ്പവും മുട്ടക്കറിയും കൊണ്ടുപോയി വരത്തോളെന്ന് പറഞ്ഞു. ആ ശരി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അപ്പം മതി, ഇനിയിപ്പോൾ റൈസും കൊണ്ട് ഉച്ചയ്ക്ക് ഇനി അങ്ങോട്ട് വരണ്ട, ഞാൻ ഇത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുത്തു വിട്ടേക്കുന്നത് അപ്പവും മുട്ട മപ്പാസുമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റൈസ് ആവാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തേ ഇല്ല. ഞാൻ അങ്ങനെ സ്ലോ ആയിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. ഞാനിതിപ്പോൾ എന്താ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അല്ലേ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. പക്ഷേങ്കിൽ എനിക്ക് ഇന്ന് ഫുള്ള് ഷോക്ക്. അച്ഛാ ഞാൻ ഇന്ന് ആകെ ഉണ്ടാക്കിയത് ആ മുട്ട മപ്പാസ് കറിയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചായ വെച്ചു, അല്ലാതെ ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കേ ഒരുമാതിരി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെജിറ്റബിൾ പലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി അരിഞ്ഞു, അത്രയാണ് ഞാൻ ചെയ്തത്, അല്ലാതെ വേറൊന്നും ചെയ്തില്ല. ഇടയ്ക്ക് തേങ്ങ തിരുമ്മി, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പണികൾ ചെയ്തു ഇല്ലെന്നല്ല. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ അടുക്കളയിൽ ഇന്ന് പണിയേ മൂവ് ആയിട്ടില്ല. ഇപ്പം എല്ലാവരും പോയി, അപ്പം ഞാനിപ്പോൾ ഈ റൈസ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എൻ്റെ മൂത്ത മകൻ, അവന് 2:30 വരെ ഉള്ളു ഇന്ന് ഓഫീസ്, അവൻ ഉച്ചയ്ക്ക് എന്തായാലും വന്നേ കഴിക്കത്തുള്ളൂ, അവനുണ്ട്. പിന്നെ ചെറുത് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു 3-4 മണിയാകുമ്പോൾ അവൻ അന്നേരം വിശക്കും, അപ്പം വന്നിട്ട് അവനും കഴിച്ചോളൂ. പിന്നെ അച്ഛയ്ക്ക് മാത്രം, അച്ഛൻ വന്നിന്ന് രാത്രിയിൽ പലാവ് കഴിക്കട്ടെ. അപ്പം ഇന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്ത്. അത് എനിക്ക് ഫുള്ള് പ്ലാൻ, ആക്ച്വലി എനിക്ക് പ്ലാൻ ഉണ്ട്, ഞാൻ ഇന്നതാ ചെയ്യേണ്ടുന്നത്, ഇന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എനിക്ക് പ്ലാൻ ഉണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. അങ്ങനത്തെ ഭയങ്കര ഒരു ഇൻസിഡൻറ്റ് ഇന്ന് ഉണ്ടായി കേട്ടോ. എന്താണെന്ന് മനസ്സിലായില്ല, ഞാൻ ചെയ്തതൊന്നും മൂവ് ആയതേയില്ല. അപ്പം നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. അപ്പം ഞാൻ ആൾറെഡി പച്ചക്കറിയെല്ലാം വഴറ്റാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള മസാലകൾ ഇത് ചെയ്യണം. ഇതിപ്പം പച്ചക്കറി നന്നായിട്ട് വഴണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് തക്കാളി അങ്ങ് അരിഞ്ഞ് ചേർക്കാം.
ചെറിയ തക്കാളി കേട്ടോ, ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 4 തക്കാളി എടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ സമാധാനത്തിൽ ഉണ്ടാക്കിയാൽ മതി. ആർക്കും പോകണമെന്ന് പറഞ്ഞിട്ടോ ആരും വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ ഒരു സമാധാനമുണ്ട്. പക്ഷേങ്കിൽ അച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇന്ന് അപ്പം കൊടുത്തിട്ടുണ്ട്, അവസ്ഥ വന്നത് ഓർക്കുമ്പോൾ ഒരു വിഷമം. അതിന് കുഴപ്പമില്ല, വൈകിട്ടൊന്ന് കഴിച്ചോട്ടെ. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ല, നമ്മൾ മനുഷ്യരല്ലേ അല്ലേ. ചില ദിവസങ്ങളിൽ ചിലപ്പം ആ ഒരു സെക്കൻഡ്സിൽ നമുക്ക് ഫുള്ള് നമ്മൾ ബ്ലാങ്ക് ആയിപ്പോകും. അപ്പം എനിക്കറിയില്ല ഇന്ന് എന്തിങ്ങനെ സംഭവിച്ചു. ഞാൻ ഇന്ന് എത്ര മണിക്ക് എണ്ണീറ്റെന്നറിയാമോ? ഇന്ന് 5:30 എണ്ണീറ്റാ രാവിലെ. 5:30 എണ്ണീറ്റു, പിന്നെ എന്താ പറയുക, വെള്ളം കുടിയും രാവിലത്തെ കാര്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് എക്സസൈസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഇന്ന് ഞാൻ 6:45 ആയപ്പോൾ ഞാൻ കിച്ചണിൽ കയറി. ഞാൻ നേരത്തെ കയറിയിട്ടും പ്രയോജനമില്ലാതായിപ്പോയി. രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടേണ്ടി വന്നു. അപ്പം ഞാൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ആ തക്കാളികളൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ തക്കാളി കിടന്ന് നന്നായിട്ട് വഴണ്ട് വരട്ട്. അതിന്റെ സമയത്തിന് നമുക്ക് മസാല റെഡിയാണ്. ഇതിന് മസാലയ്ക്ക് നമ്മൾ മെയിനായിട്ട് വേണ്ടുന്നത് മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ. അപ്പം കുറച്ച് മല്ലിയില എടുക്കാം, ഇത്രയും മല്ലിയില എടുത്തോളൂ. മല്ലിയിലയ്ക്കൊക്കെ ഭയങ്കര റേറ്റായിപ്പോൾ. മല്ലിയിലയ്ക്ക് പുതിനയില നേരത്തെ 10 rupees ആയിരുന്നു, ഇപ്പം അത് 20 rupees. അത് കഴിഞ്ഞ് കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. എനിക്ക് സമാധാനത്തിൽ ചെയ്യാം, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഉച്ചയാവുമ്പോഴത്തേന് റെഡിയായാൽ മതി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ പുറകെ മാത്രം നിന്നാൽ പോരാ, മറ്റുള്ള പണികളുണ്ട്. പക്ഷേ ഈ റൈസ് വേഗം ആവണം, ഞാൻ വെറുതെ നിങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ. ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ള പണികളൊക്കെ അവിടെ നിന്ന് പോകും. എൻ്റെ കൂട്ടുകാർക്ക് ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഫ്രൈ ആവുന്നുണ്ട്. ഞാൻ ഇത്ര പുതിനയില, അതേപോലെ തന്നെ അതേ ഒരളവിൽ തന്നെ ഇത്ര മല്ലിയില, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകട്ടെ. അത് കഴിഞ്ഞ് മിക്സിയുടെ ജാറെടുത്തു. നമ്മൾ അന്നേരം മപ്പാസ് അരച്ച ജാറിനകത്തോട്ട് തന്നെ ഞാൻ ഇത് അരയ്ക്കുന്നു, മസാല അരയ്ക്കുന്നു കേട്ടോ. അപ്പോൾ ഈ പുതിനയിലയും മല്ലിയിലയും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മണ്ണും അഴുക്കുമൊക്കെ കാണും, നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ചെറിയ 2 kg ഇഞ്ചി, അത് കഴിഞ്ഞിട്ട് ഒരു 7-8 ഏതെട് വെളുത്തുള്ളി, അതിൻ്റെ കൂടെ എരിവിന് പച്ചമുളക്. ഞാൻ പച്ചമുളക് അരക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എത്ര എരിവ് എത്ര വേണം അതിനനുസരിച്ച്, ഞാനിതൊരു 7 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. എൻ്റെ എരിവിനനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 1 tbsp തേങ്ങ. ഇനി ഇത് ഇത്രയും കൂടെ നല്ല നൈസായിട്ടങ്ങ് അരക്കണം. അപ്പം ഞാനിത് ആദ്യം ഒന്ന് അരച്ചോണ്ട് വരട്ടെ. എന്തല്ല, അപ്പം ഞാൻ നല്ല ഗ്രീനിഷ് കളറായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കണം കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല. നമുക്കിതൊന്ന് അരയാൻ വേണ്ടുന്ന അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കണം കേട്ടോ. അപ്പം നമ്മളുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വയണ്ട് ഇതായിട്ടുണ്ട് കേട്ടല്ലേ. പച്ചക്കറി നന്നായിട്ട് ഫ്രൈ ആയി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ അരച്ച മസാല ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ആ മസാല ഒഴിച്ചു കൊടുത്തല്ലോ, അതിൻ്റെ കൂടെ ഞാനൊരു 1/2 tsp മഞ്ഞപ്പൊടി, എന്നിട്ട് അതിൻ്റെ കൂടെ 1 tsp മല്ലിപ്പൊടി. ഇതിനകത്ത് ഞാൻ മുളക്, ഗരം മസാല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. കാരണം എരിവിന് പച്ചമുളക് അരച്ചിട്ടുണ്ട്. ഗരം മസാല ചേർക്കാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ചൂടായ സമയത്ത് അതിനകത്ത് കറുവപ്പട്ട, ഗ്രാമ്പു, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഗരം മസാല ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നില്ല കേട്ടോ. ഇനി ഈ മസാല ഇതിന്റെ പച്ചമണം പോയി ഒന്ന് ഫ്രൈ ആകണം. അതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ 2 min ഇതിന്റെ പച്ചമണം ഒന്ന് പോട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അരി ചേർക്കാം. അപ്പൊ ഇത് ഫ്രൈ ആവുന്ന നേരത്തിന് അരിക്ക് ചേർക്കാനുള്ള വെള്ളം അങ്ങ് ചൂടാക്കാം. അപ്പൊ ഞാൻ കെറ്റിലോട്ട് വെള്ളം അങ്ങ് ചൂടാക്കാൻ വെക്കാം. അപ്പൊ നമുക്ക് വേഗം പണിയങ്ങാവും. ഞാൻ ഈ ഗ്ലാസ്സിനാണ് അരി അളന്നത്. അപ്പൊ അതേ ഗ്ലാസ്സിന് ഞാൻ 1 glass അരിക്ക് 2 glass വെള്ളം എന്നുള്ള കണക്കിന് 3 glass അരിക്ക് 6 glass വെള്ളം, അതിന്റെ കൂടെ ഒരു 1/2 glass കൂടെ ഞാൻ അധികം വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചോറ് ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 1/2 glass കൂടെ അധികം വെച്ചത്. അധികം വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ, ഒരുപാട് അധികം വെക്കരുത്. 6 glass എങ്കിൽ എന്നെക്കാട്ടി ഒരു 1/2 glass കൂടെ, അധികം കൂടുതൽ വെക്കല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ 1/2 glass വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, അതിന്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 3 glass അരിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ സോണമസൂരി അരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാത്തിനും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
ബിരിയാണി ആയാലും ഗീ റൈസ് ആയാലും എന്തുണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഈ സ്വർണ്ണമസൂരി അരി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ അരി മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം, ഒന്ന് ഫ്രൈ ആയി ഒന്ന് ഡ്രൈ ആവണം, എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ അരി ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. എനിക്ക് പിന്നെ ഞാൻ ഈ സമയക്കുറവുകൊണ്ട് ഞാൻ അത്ര റിസ്ക് ഒന്നും എടുക്കാൻ പോകത്തില്ല. ബിരിയാണിക്ക് പക്ഷേ എങ്കിലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ചേർക്കാറുള്ളത്. പലാവ് ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വറക്കാറില്ല, ഈ മസാലയുടെ കൂടെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാറാണ് പതിവ്. അപ്പൊ ഈ അരിക്കകത്ത് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഫ്രൈ ആവട്ടെ. ആ സമയത്ത് നമുക്ക് വെള്ളവും തിളയ്ക്കും. അപ്പം ഇനി ഇത് വെള്ളം ഇതിനകത്തോടൊപ്പം ചേർത്ത് കൊടുത്താൽ മതി. എന്റെ വെജിറ്റബിൾ റൈസ് വന്നിട്ട് നല്ല ഗ്രീൻ കളറായിട്ടുണ്ടാവും. അപ്പൊ ഈ അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നോക്കിയേ കണ്ടില്ലേ, മസാലയിൽ നന്നായിട്ട് കിടന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉപ്പിട്ടിട്ട് കറക്റ്റായിട്ട് ഉപ്പ് നോക്കി അങ്ങ് വെക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് ചോറ് വെന്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിനകത്ത് ഉപ്പിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കറികൾക്ക് ചെയ്യുന്നത് പോലെ ഇതിന് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ ഞാന് ഉപ്പിട്ടു, ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഒരു ഡ്രോപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാരണം വെച്ചാൽ ചോറൊന്ന് വെന്ത് കഴിയുമ്പോൾ ചില കുറച്ച് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഉപ്പിടരുത്, നമുക്കത് മനസ്സിലാവുമല്ലോ. നമുക്ക് ആ ഉപ്പിന്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വെന്ത് കഴിയുമ്പം ഒരു പോയിന്റ് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ടോന്ന് അറിയുമ്പോഴല്ലേ നമ്മൾ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കുക്കറിലും വെക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പാത്രം എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അങ്ങ് വെക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾ കുക്കറിനകത്ത് വെച്ച് ഒരു വിസിൽ അടുപ്പിച്ച് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് കറക്റ്റ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കണം. ഒരു ഫുൾ എയർ പോകുന്നത് വരെ നിൽക്കണ്ട കേട്ടോ. ഫുൾ എയർ പോകുന്നത് വരെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചോറ് കുറച്ചുകൂടെ ഒന്ന് വെന്ത് പോകും. അതുകൊണ്ട് നമ്മൾ കുക്കറിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് കറക്റ്റ് ഒരു 10 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റിനിടയ്ക്ക് അതങ്ങ് തുറന്നാൽ മതി. നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ഓഫ് ചെയ്തിട്ട് 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ എയർ ഇത് ചെയ്തിട്ട് തുറന്നെടുത്താൽ മതി. നല്ല ചോറ് നല്ല ഉദ്രുദ്രായിട്ട് കിടക്കും. ആ കറക്റ്റ് ഫുൾ എയർ പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചീഞ്ചട്ടി ഇങ്ങനത്തെ വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം തീ കുറച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് വിട്ടിരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയത്തിന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വലിച്ചു വാരിയിട്ടേക്കോ പാത്രങ്ങളും എല്ലാം. അപ്പോൾ ഞാൻ ഇതിനെല്ലാം ഒന്ന് സൈഡിലോട്ട് ഒതുക്കി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ വെക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കും. നല്ല ഫുള്ള് ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഇതായി കഴിഞ്ഞപ്പം ഇനി കുറച്ചുകൂടെ വെള്ളം ഡ്രൈ ആവാനുണ്ട്. ഓക്കെ, ചോറ് ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിടക്കും, അതങ്ങനെ ഒട്ടി പിടിച്ചിരിക്കത്തില്ല ഞാൻ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട്. കുക്കറിനകത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വിസിൽ ആയി കഴിഞ്ഞിട്ട് ഒരുപാട് നേരം വെച്ചേക്കരുത്, അപ്പോഴാണ് ഒരുപാട് വെന്ത് പോകുന്നത്. ഓക്കെ, ഇച്ചിരിയുടെ വെള്ളം ഡ്രൈ ആവാനുണ്ട്, അത് ഡ്രൈ ആവില്ല. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ റൈസ് റെഡി. നന്നായിട്ട് ഇതിലൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതല്ലേ. ഇതെൻ്റെ ഉച്ചയ്ക്ക് ഇന്നത്തെ എൻ്റെ ലഞ്ചാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ടേസ്റ്റും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ റൈസ് റെഡിയായി, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താണെന്നല്ല എൻ്റെ കൂട്ടുകാരുടെ ആലോചന. ഞാൻ പോയിട്ട് വേഗം എൻ്റെ കൂട്ടുകാർക്ക് ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ചെയ്തിട്ടില്ല, ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തേന് എൻ്റെ കൂട്ടുകാർക്ക് ബ്രേക്ക്. ഓക്കെ, അങ്ങനെ എൻ്റെ രാവിലത്തെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കാപ്പി കുടിക്കാൻ ഇരിക്കട്ടോ. അതിനു മുമ്പ് എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കൂട്ടുകാരെല്ലാം മിസ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കൂട്ടുകാർക്കറിയാം, നമ്മൾ ഒരുമിച്ചല്ലേ ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച്
എക്സ്പ്ലനേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത് കൂട്ടുകാർക്കറിയാം. അപ്പോൾ മുട്ട മപ്പാസുമാണ് ഉണ്ടാക്കിയത്, ഞാനുണ്ടാക്കിയതുപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞാട്ടെ, കമൻറ്റുകൾ പോരട്ടെ, നമുക്കത് കേൾക്കാം. അപ്പോൾ അതിനകത്ത് കറക്ഷൻസ് വരുത്താൻ പറ്റുമെന്നെങ്കിൽ എനിക്ക് വരുത്താം. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ വലിയ ഷെഫൊന്നുമല്ലല്ലോ, നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോരോ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വരുത്തി വരുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇതിനകത്തും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനകത്ത് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അപ്പത്തിൻ്റെ മാവ് ദോശയാണ്. അപ്പോൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ദോശയാണോന്ന് ചോദിച്ചാൽ ദോശയല്ല. അതിന് രണ്ടിനും ഇടയ്ക്കുള്ള സംഭവമാണ്, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ഈ മുട്ട മപ്പാസും കൂടെ കൂട്ടിയിട്ട് വേടിട്ടിട്ട് അങ്ങനെ അലിഞ്ഞു പോവുക, ചവയ്ക്കേണ്ട ആവശ്യമേയില്ല. അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ മപ്പാസ് കറിയും കൂടെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ തമാശ പറയാലോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, ഇത് സത്യമാണ്. ഓക്കെ, വെറുതെ പറഞ്ഞതാ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പവും മുട്ടക്കറിയും കൂടെ ഒക്കെ ആയിട്ട് മുട്ട ഉരുളക്കിഴങ്ങും കൂടെ. എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ മസാലയിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഉരുളക്കിഴങ്ങിനകത്ത് മസാലയൊക്കെ പിടിച്ചിരിക്കുന്നത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, ചിലതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഞാൻ രണ്ടപ്പം എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അപ്പം ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്കത്തെ വെജിറ്റബിൾ റൈസ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വരെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഉച്ചയ്ക്കത്തെ ഉണ്ടാക്കിയ വെജിറ്റബിൾ റൈസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഒക്കെ എൻ്റെ കൂട്ടുകാരോട് പറയണമല്ലോ. അപ്പോൾ അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ദോശയും ഈ മുട്ടക്കറിയൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഒരുപാട് സന്തോഷം, ഇത്രയും നേരം എൻ്റെ കൂട്ടുകാർ എന്നെ കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോസുകൾ നിങ്ങളിങ്ങനെ കാണുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. എങ്കിലേ എനിക്കിങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് വർത്തമാനം പറയാൻ പറ്റത്തുള്ളൂ, ഇത്ര സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.